കർമാന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് ഒരു കൊച്ചുകുട്ടി നുണ പറഞ്ഞപ്പോൾ തല്ലു കിട്ടിയത് ഒരു കൂട്ടം ചെറുപ്പക്കാർക്കാണ്. അതാണ് കേരളം. കള്ളക്കേസും കള്ളപ്പരാതിയും വ്യാജ ആരോപണങ്ങളും മനുഷ്യനെ വേട്ടയാടുന്ന നാടായി മാറിയിരിക്കുകയാണ് കേരളം. മലപ്പുറത്ത് ഒരു കിളുന്നു പയ്യൻ പരീക്ഷയ്ക്ക് സ്കൂളിൽ പോകാൻ മടിയായതിനാൽ നാട്ടുകാരോട് കള്ളം പറഞ്ഞു. കാറിലെത്തിയ ചിലർ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന 14-കാരനായ വിദ്യാർത്ഥി പറഞ്ഞത്. 14-കാരൻ്റെ ഈ കള്ളത്തരം തിരിച്ചറിയാതെ കാറിലെത്തിയവരെ പിടിക്കാൻ ഇതാ നാട്ടുകാരും പോലീസും പരക്കം പാഞ്ഞു. മലപ്പുറം ഓമാനൂരിൽ സ്കൂളിൽ പോകാൻ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിയെയാണ് കൈകൾ കയറുകൊണ്ട് ബന്ധിച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നും കുതറി ഓടി രക്ഷപ്പെട്ടതാണ് താനെന്നും നാട്ടുകാരെ ഈ 14-കാരൻ അറിയിച്ചത്. ഇതിനു പിന്നാലെ നാട്ടുകാർ CCTV പരിശോധിച്ചപ്പോൾ ആ സമയം അതുവഴി കടന്നുപോയ കാർ കുട്ടി കാണിച്ചു കൊടുത്തു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വരും വഴിയാണ് കാർ നാട്ടുകാർ തടഞ്ഞത്. കാറിനുള്ളിലുണ്ടായിരുന്ന യുവാക്കളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് വിദ്യാർത്ഥി ആവർത്തിച്ചതോടെ നാട്ടുകാർ വലിച്ചിറക്കി മർദ്ദനം ആരംഭിച്ചു. കാർ തല്ലി തകർക്കുകയും ചെയ്തു. പോലീസിനോടൊപ്പം യുവാക്കളെ വിട്ടയക്കാൻ നാട്ടുകാർ തയ്യാറായതുമില്ല. നിരപരാധികളായ ഈ യുവാക്കളെ തല്ലിച്ചതച്ച് നാട്ടുകാർ കലി തീർക്കുകയായിരുന്നു. രക്തം ശബ്ദിച്ചും മൂത്രമൊഴിച്ചും ചിലർ തളർന്നു വീണു. എന്നിട്ടും ഈ യുവാക്കളോട് നാട്ടുകാർ പിന്നെയും ക്രൂരമായാണ് പെരുമാറിയത്. പരീക്ഷാ പേടിയിൽ വിദ്യാർത്ഥി മെനഞ്ഞ തട്ടിക്കൊണ്ടുപോകൽ കഥയെ തുടർന്നായിരുന്നു ഈ സംഭവങ്ങൾ. മലപ്പുറം കൊണ്ടോട്ടി ഓമനൂരിലാണ് സംഭവം. കൊണ്ടോട്ടി കുറപ്പുറത്ത് സഫറുല്ല, ചിരോത്ത്, റഹ്മത്തുല്ല എന്നിവരാണ് നാട്ടുകാരുടെ ആക്രമണത്തിന് ഇരയായത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 40 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 40 എണ്ണവും ഇതോടുകൂടി ജാമ്യം കിട്ടാതെ അകത്തു കിടക്കുകയും ചെയ്യും. മാസങ്ങൾ കഴിഞ്ഞാലും ഇവർക്കാർക്കും തന്നെ ജാമ്യം കിട്ടുകയുമില്ല. എന്നാൽ ജീവിതം മുഴുവൻ തകർക്കുന്ന വിധം പരിക്കേറ്റ യുവാക്കളുടെ കാര്യമാണ് ഏറെ കഷ്ടം. അവരും കാറും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. പരീക്ഷയിൽ മാർക്ക് കുറയുമെന്ന പേടിയിൽ പള്ളിക്കൂടത്തിൽ പോകാൻ കഴിയാതെ 14-കാരൻ ഉണ്ടാക്കിയ കഥയിൽ ഇപ്പോൾ 40 നാട്ടുകാരാണ് ജയിൽവാസത്തിന് പോകുന്നത്. ഏതായാലും സദാചാരക്കാരും നാട്ടുകാരും പോലീസാകുന്നതും കേരളത്തിൽ തുടരുകയാണ്. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ഥലം കൂടിയാണ് മലപ്പുറം ജില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടാൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇര അന്യജില്ലക്കാരനാണെങ്കിൽ കഥ കഴിഞ്ഞതു തന്നെയാണ്. ആവശ്യത്തിന് കിട്ടുമെന്ന് മാത്രവുമല്ല, നഷ്ടപരിഹാരം നല്ലൊരു തുക അവിടെ വച്ച് തന്നെ വിരട്ടി വാങ്ങിക്കാനും ഇവിടെ സദാചാര പോലീസുണ്ട്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശനമായ നിയമ നടപടി പ്രതികൾക്കെതിരെ ഒരു മയവുമില്ലാതെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ സ്വീകരിക്കണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് Web TV ജേർണലിസം ഡിപ്ലോമ.